വ്യവസായ പ്രമുഖരുടെയൊക്കെ ഫോട്ടോഗ്രാഫി ശേഖരിക്കുന്നത് എന്റെ ഒരു വിനോദമാണ്. ഉചിതമാണെന്ന് തോന്നും, എങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുകയാണ്. സാറ് ഒരു ഒപ്പി വിരിങ്ങി ചാർത്തി തരാവോ? സ്വല്പം ബുദ്ധിമുട്ടുള്ള സാധനമാണ്, സാരമില്ല, നോക്കട്ടെ. സാറിന്റെ ഒപ്പ് ഇതിലേതാണെന്ന് ഒന്ന് പറയാമോ? നല്ല വേല തരം. ആട്ടെ, എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തരാൻ എന്ത് ഫീസ് വരും? വെറും 10,000 രൂപ. 10,000 രൂപയോ? ആ ഒരു വലിയ സംഖ്യയാണല്ലോ സാറേ. 5,000 രൂപയാ? പാടുള്ള പണിയാ, ഗവേഷണമല്ലേ. 10,000 രൂപയിൽ ഒരു പൈസ കുറയില്ല. 8,000? കേദാർ മഹാറാണിയുടെ സ്വത്തല്ലേ, കോടിക്കണക്കിനില്ലേ. 10,000 ചെലവായാലും ഒരു കോട്ടവും വരാനില്ല. ശരി, അതെപ്പോൾ എങ്ങനെ തരണം? പണമായിട്ട് തരാൻ ഇപ്പോൾ പിള്ളേരുടെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. വിവരങ്ങൾ തരുന്നതിന് മുമ്പ് ഒരു പ്രോനോട്ട് എഴുതി തരണം, അത്ര തന്നെ. വിവരങ്ങൾ എന്ന് കിട്ടും? 3 ആഴ്ച കഴിഞ്ഞ് എന്ന് വന്നാലും തരാം. എഴുതി കവറിലിട്ട് വെച്ചിരിക്കും. ഒരേ മതി. ഇനി എന്ത് വേണം? എനിക്ക് 1,000 രൂപ കടമായി കിട്ടണം. ഇപ്പോ വേണോ? വേണ്ട, വിവരങ്ങൾ തരുമ്പോ മതി. അതും ശരിയാക്കാം. അപ്പോ ഒരു 11,000 രൂപയ്ക്ക് പ്രോനോട്ട് എഴുതി തരേണ്ടി വരും. 3 മാസമാണ് കാലാവധി, പലിശ 50%. അത് സാരമില്ല. ഒരു കാര്യം ഞാൻ പറയാം, പിള്ളയെ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങൾ കാര്യം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പ്രോനോട്ട് ഒപ്പിട്ട് വരാം. ആരെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പൊടിയമ്പിള്ള, വിക്രമരാജാവല്ലേ. എന്തു വേണം? കാണാനാ, ഒന്ന് സംസാരിക്കണം. എവിടുന്നാ വരണേ? കൊട്ടാരത്തിൽ നിന്നാ. മഹാറാണിയുടെ പുതിയ ഡ്രൈവറാണ്. ഓഹോ, എന്താ ചാരയം വേണമെന്നുണ്ടോ? എന്താ കഞ്ചാവ്? അപ്പോ ദുശീലങ്ങൾ ഒന്നുമില്ല? ഒന്നുമില്ല. ഒന്നുമില്ല? ഒന്നുമില്ല. കൊള്ളാവുന്നവനും അർത്ഥം. ആട്ടെ, ഇപ്പൊ എന്താ വേണ്ടേ? പേടിച്ചത് പറഞ്ഞോളൂ കേട്ടോ. മഹാറാണിയുടെ സ്വത്തിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. അമ്മായി സ്വത്തൊന്നും എനിക്ക് തരില്ല എന്നും പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ? അതെനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സ്വത്തിന്റെ ഒരു നല്ല ഭാഗം വിക്രമൻ തമ്പുരാനെ കിട്ടാൻ ചില മാർഗങ്ങളുണ്ട്. ഇപ്പോ പണത്തിന് എനിക്കത്ര അത്യാവശ്യമൊന്നും ഇല്ല. ജലജ എന്ന പേരുള്ള ഒരു സ്ത്രീയാണ് എന്റെ എല്ലാ ചെലവും നടത്തി തരുന്നത്. പിന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ ഒരു കൂട്ടം നൃത്തം നടത്തത്തില്ലേ, നഗ്ന നൃത്തം. ക്യാബ്രിന പേര് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിള്ള തനി ശുദ്ധം തന്നെയാ. കാണേണ്ടതാ, നല്ല ഹരാ. അതിന് തീൻപാട്ട് പാടലാണ് ജലജയുടെ ജോലി. കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഇനി പാതിരേക്കാ വരിക. എന്നാലും എന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവില്ല കേട്ടോ. എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാ. എന്നാലും ഒരു 25 ലക്ഷം രൂപ തമ്പുരാന് കിട്ടത്തക്ക ഒരു വഴി ഞാൻ ഉണ്ടാക്കിയാലോ. ഇനിയിപ്പോ വേണ്ടാന്ന് പറയണേലും അവളോടൊന്ന് ചോദിക്കണേ, അവളിങ്ങോട്ട് വന്നോട്ടെ. അവരെങ്ങനെ?
പണം കിട്ടിയാൽ തരക്കേടില്ല എന്ന തരക്കാരിയാണോ ആവോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നണേ. എപ്പോഴും പണമില്ല പണമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ മിസ് ജലജയെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവളോട് പറയൂ, ഞാനാണ് അങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന്. ജലജ എന്താ പറയണോ അതങ്ങോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞു കേട്ടോ. തല ഉത്യോ ജലജ എല്ലാം എടുത്തോളൂ കേട്ടോ. അയ്യോ എന്റെ കോളാമ്പി. അപ്പോ ഇവിടെ അങ്ങ് സുഖമായി കൂടിക്കോളൂ. ഇനി എല്ലാം നിന്റെ കയ്യിലാണ് കൊച്ചേ. ഇവിടത്തെ കാര്യമല്ല അങ്ങ് കൊട്ടാരത്തിലെ കാര്യമാണ്. നീ മിടുക്കിയാണെന്ന് എനിക്കറിയാം. സുന്ദരിയാണോ അവൾ മിടുക്കിയും ആയിരിക്കും. സുഖിച്ചോളൂ സുഖിച്ചോളൂ, ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു കാര്യം, ഒരുപാട് ജോലി ചെയ്യാൻ കിടക്കാണ്, ക്ഷീണിക്കണ്ട കേട്ടോ. രാജകുമാരി സമ്മതിക്കാം. പക്ഷേ നിന്നെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് ഓർക്കുമ്പോ ഈ കുന്തത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടിയില്ലായിരുന്നു തോന്നുന്നു. കുറച്ചു ദിവസത്തേക്കല്ലേ, ഈ ദിവസങ്ങൾ വേഗം പോകും. എനിക്ക് ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ പ്രകൃതം എങ്ങനെയായിപ്പോയി? ഞാനൊരു പാവമല്ലേ? മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്, നമ്മുടെ പദ്ധതി പൊളിക്കരുത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒളിച്ചു പോരാ. അത് പോരാ, നീ ദിവസം വരണം. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. ശരി ശരി, നമുക്ക് ഒന്നുകൂടി ഇറങ്ങാം. വേണ്ട വേണ്ട, ഒരു ഉറക്കം മതി. ആൻഡ് ഗോ ടു ബെഡ്, ബിഹേവ് യുവർസെൽഫ്, ബി എ ഗുഡ് ബോയ്. Good morning. Be seated. Thank you. What can I do for you? പരസ്യം കണ്ടുവന്നതാണ്. എന്റെ പേര് ജലജ. പരസ്യം ശരിക്കും വായിച്ചില്ലെന്ന് തോന്നുന്നു. പ്രായമായ സ്ത്രീയാണ് ആവശ്യം. നിങ്ങൾക്ക് അത്ര പ്രായമുണ്ടെന്ന് തോന്നില്ല. പ്രായത്തിനും ഡ്യൂട്ടിക്കും എന്താ ബന്ധം? എന്നെ ജോലിക്ക് പറ്റില്ലെങ്കിൽ സോറി, ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം. നോ, പ്ലീസ് സിറ്റ് ഡൗൺ, ലെറ്റ് മീ സീ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡ്യൂട്ടിക്കും പ്രായത്തിനും എന്ത് ബന്ധം? ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. കേദാർ മഹാറാണിക്കാണ് നെഴ്സിന് വേണ്ടത്. ഞാൻ മഹാറാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും നോക്കുന്ന ഒരു മാനേജറാണ്.
എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരനാണ് മഹാറാണിയുടെ നിയമോപദേശകൻ. നേരത്തെ ജോലിയിരുന്നത് പ്രായമായൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മരിച്ചു. അതിനു പകരം നിയമിക്കാനാണ്. ചെറുപ്പക്കാരിയായി നിങ്ങളെ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ വയ്യ. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് മിസ് ജലജയെ നിയമിച്ചുകൊടുന്ന. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ നേഴ്സാണ്. ബാംഗ്ലൂരിൽ NS ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു. സർട്ടിഫിക്കറ്റ്. മദ്രാസിൽ ഡോക്ടർ സമ്പത്തിന്റെ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സമ്പത്ത്? അതെ. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചോ? ഇല്ല. അദ്ദേഹത്തോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. വേണ്ട, അദ്ദേഹം എന്നെ പറ്റി നല്ല അഭിപ്രായം പറയില്ല. എന്താ കാരണം? അദ്ദേഹം എന്നോട് സ്വല്പം ചീത്തയായി പെരുമാറാൻ ശ്രമിച്ചു. ഞാൻ രാജിവെച്ചു. അദ്ദേഹം അത്ര മോശമാണോ? ഒരു വയസ്സൻ, കറുത്ത ഒരു ഭൂതം. മനസ്സിലായി മനസ്സിലായി. മിസ് ജർജയെ പോലെ മനോഹരിയായ ഒരു സ്ത്രീക്ക്. താങ്ക് യു. പക്ഷേ ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് ഫെലോ. എന്റെ അച്ഛൻ റാണിയുടെ കച്ചേരിക്ക് വയലിൻ വായിച്ചിട്ടുണ്ട്. ഓ, അദ്ദേഹത്തിന്റെ പേര്? കൊട്ടാരം രാമനാഥൻ. അദ്ദേഹം ഇപ്പോഴില്ലേ? മരിച്ചു. 3 വർഷമായി ഞാൻ പാടും വയലിൻ വായിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് നഴ്സായി ട്രെയിനിങ് കഴിച്ച് ജോലിക്ക് പോയത്. എനിക്ക് വയ്യാതായി സാർ. ഇനി സ്വല്പം വിശ്രമമുള്ള ഒരു ജോലി വേണം. അതുകൊണ്ടാണ് പരസ്യം കണ്ടപ്പോൾ വന്നത്. ഈ ജോലിക്ക് ഞാൻ പറ്റില്ലേ സാർ? പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ വയസ്സ് പറയുമ്പോ മഹാറാണിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ആലോചിക്കുന്നത്. ആട്ടെ, വയസ്സ് ഇപ്പൊ എത്രയായി? 28. സർട്ടിഫിക്കറ്റ് കാണണോ സാർ? വേണ്ട വേണ്ട. ഞാൻ മഹാറാണിയോട് നിങ്ങൾക്ക് 38 വയസ്സായെന്നാണ് പറയാൻ പോകുന്നത്. വിഷമമുണ്ടോ? ഇല്ല സാർ. ഇന്ന് വൈകുന്നേരം ഞാൻ മഹാറാണി കാണും. കുറെ പേപ്പേഴ്സ് ഒപ്പിടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. താങ്ക് യു സാർ. ശമ്പളത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എല്ലാ ചിലവുകളും കഴിഞ്ഞ് മാസം 300 രൂപ കിട്ടും. അതുപോലെ നാളെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വന്നാൽ ഞാൻ മഹാറാണിയുടെ തീരുമാനം അറിയിക്കും. ഇവിടെ ഇവിടെയും വേണം വരണം. ഒന്നുകൂടി സുന്ദരേശൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നേ. സെക്യൂരിറ്റി ബോൺസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഇതിന്റെ പേപ്പേഴ്സ് ആണ്. പിന്നെ എസ്റ്റേറ്റിന് ചില കറസ്പോണ്ടൻസും ഉണ്ട്. എന്തോ ആട്ടെ, എല്ലാം സുന്ദരേശൻ നോക്കിയാ മതി. പിന്നെ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് നാൻസി എന്ന ഒരു സ്ത്രീ മാത്രമേ അപേക്ഷിച്ചുള്ളൂ. 19 അപേക്ഷ കിട്ടി. അതിൽ ഈ സ്ത്രീക്കും മറ്റു സ്ത്രീക്കും മാത്രമേ യോഗ്യതയുള്ളൂ. ഏതാ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീ ഒരു മിസ് ജലജയാണ്. ട്രെയിൻഡ് നെക്സ് ആണ്. ഷോർട്ട് ഹാൻഡും ടൈപ്പിംഗ് ഒക്കെ അറിയും. കൊള്ളാം. കൊട്ടാരം രാമനാഥന്റെ മകളാണ്. മഹാറാണിയുടെ കച്ചേരിക്കും അദ്ദേഹം വയലിൻ വായിച്ചിട്ടു പറഞ്ഞു. ശിവശിവ, എന്താ ഈ കേക്കണേ? കൊട്ടാരം രാമനാഥനല്ലേ എന്റെ എല്ലാ കച്ചേരികൾക്കും വയലിൻ വായിച്ചിരുന്നേ? എന്തൊരു സുഖമായിരുന്നു കേൾക്കാനെന്നോ. എന്റെ ശാരീരവും രാമനാഥന്റെ വയലിലും വേർതിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, 2-3 മാസം മുമ്പ് മരിച്ചുപോയി. കഷ്ടം കഷ്ടം. ഇതൊന്നും ഞാൻ അറിയണില്ല. അപ്പൊ പിന്നെ ആ കുട്ടി തന്നെ ആയിക്കോട്ടെ. ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. എന്താ അത്? ആ സ്ത്രീക്ക് മഹാറാണി പറഞ്ഞത്ര പ്രായമില്ല. ഇവരുടെ കാര്യത്തിൽ അത് അത്ര സാരാക്കണ്ട. 2-3 മാസം ഇവിടെ എന്റെ കൂടെ നിക്കട്ടെ. പറ്റുമെങ്കിൽ പിന്നെ സ്ഥിരാക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിൽക്കൂ സുന്ദരേശ, എന്താ അത്ര ധൃതി? സ്വല്പം ജോലിയുണ്ട്. സുന്ദരേശൻ എന്നും തിരക്കാം. വന്നാ ഉടനെ പോണം. എന്താ വല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മഹാറാണി, ഞാൻ അത്രക്കാരനല്ല. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പെണ്ണായിട്ട് ഞാൻ ആകെ സംസാരിക്കുന്നത് മഹാറാണിയോടാണ്. അത് മതി. എന്നും ഇങ്ങനെ നല്ല കുട്ടിയായി കഴിയണം. എന്തെങ്കിലും ചീത്തത്തരമുണ്ടെന്ന് കേട്ടാലേ ഞാൻ മുഖത്ത് നോക്കൂല. ഈ കോവിലകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. ഈ കോവിലകവും തമ്പുരാട്ടിയുമായുള്ള ബന്ധം പോകാൻ ഞാൻ ഇടവരുത്തില്ല. ഞാൻ ഇറങ്ങട്ടെ.
ഞാൻ ഉദ്ദേശിച്ച പ്രായമില്ല നിനക്ക് സാരമില്ല നീ എൻ്റെ കൂടെ ഒരു 3 മാസം നിൽക്കൂ നോക്കട്ടെ ഇനി നീ കുട്ടിയെ ചെന്ന് കാണൂ അവൾക്കും പിടിക്കണ്ടേ പിള്ളേ എന്റെ ഡ്രൈവറാണ് പിള്ള ഇവളാണ് എന്റെ പുതിയ നേഴ്സ് ജലജ രോഹിണിയുടെ മുറി കാണിച്ചു കൊടുക്കൂ വരൂ ശാരദേ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ നമ്മുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി ഇനി വിഷമമില്ല ജലജാന്നൊരു സ്ത്രീ വരും നെഴ്സാക്കാൻ പറ്റുമോ നോക്കൂ എനിക്ക് ഇഷ്ടായി ആ കുട്ടി സംഗീത പ്രേമിയാണ് സംഗീതത്തെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി സിദ്ധാറിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ ദാ അവിടെ തന്നെ ജലജയല്ലേ അതെ അമ്മുമ്മ ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഇരിക്കൂ വേണ്ട ഞാനിവിടെ നിന്നോളാം ഏതാ നാട് കൊട്ടാരം രാമനാഥന്റെ മകളാണ് വയലിനിസ്റ്റ് രാമനാഥന്റെയോ അതെ അപ്പോൾ ജലജയ്ക്ക് സംഗീതം അറിയണമല്ലോ കുറേശ്ശെ അറിയാം തമ്പുരാട്ടി സിത്താർ വായിക്കുന്നത് ഞാൻ വരുമ്പോൾ കേട്ടു മനോഹരമായിരിക്കുന്നു ആരാ പഠിപ്പിച്ചത് മാധവറാവു സിത്താർ മാധവറാവുവോ അതെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജയദേവനെ പഠിപ്പിച്ചത് ശരി പോയിക്കോളൂ നിനക്കെന്തിനാ ഇപ്പൊ രൂപ വേണം മോനെ ദേവദേവ ചെറുപ്പത്തിലെ തന്നെ എന്റെ ഈ തൊഴിൽ നിന്നെ അഭ്യസിപ്പിക്കാമെന്ന് ഞാൻ മോചിച്ചു നിനക്കത് വേണ്ടാന്ന് തോന്നി നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നെ ബി എ വരെ പഠിപ്പിച്ചു എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിച്ചതെന്ന് നിനക്കറിയാമോ അറിയാം എന്റെ ഈ വിദ്യയെങ്കിലും നിനക്ക് പഠിക്കാമായിരുന്നല്ലോ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതും ചെയ്യാതെ ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി അതിനും ഇതിനും ചെലവ് ചെയ്ത് നടക്കുന്നു അച്ഛൻ എനിക്ക് ജോലി കിട്ടണ്ടേ എത്ര സ്ഥലങ്ങളിലേക്ക് അപേക്ഷ അയച്ചു എത്ര ഇന്റർവ്യൂവിന് പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സംഗീതം അഭ്യസിക്കണമെന്ന് സംഗീതം ഒരു ദൈവീയ കലയാടാ അതെനിക്കൊരു അമൂല്യ നിധിയാണ് നോക്ക് ഈ പെൺകുട്ടി ഇവിടെ വന്ന് കാത്തിരിക്കുന്നത് കണ്ടില്ലേ എന്തില്ലാഞ്ഞിട്ട എന്തിനാ പറയുന്നത് എല്ലാം എന്റെ യോഗം
എങ്ങനെയുണ്ട്? അച്ഛൻ അല്പം കൂടുതലാണ്. ഞാൻ ഡോക്ടറെ അയച്ചിരുന്നല്ലോ. വന്നു, പറഞ്ഞ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു വ്യത്യാസവും കാണുന്നില്ല. ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. നന്നായി, എനിക്കും തോന്നി കാണണമെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തു തരണം മാസ്റ്റർ? വേണം. അറിയണം മാസ്റ്റർ. ആ ചിത്താറെടുത്തൊന്ന് വായിക്കൂ, എനിക്ക് കേൾക്കണം. എന്റെ വിരലുകൾ ഇനി ഇനി വായിക്കൂ. കർണാടക സംഗീതത്തിൽ ഇതിന് ഹിന്ദോളം എന്ന് പറയും. അതിന്റെ സ്വരങ്ങൾ സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം ഇവയാണ്. ഇപ്പൊ വായിച്ചത് കാഹലി നിഷാദമായി പോയി, അപ്പൊ രാഗം മാറി. ചന്ദ്രകോസായി കേട്ടോളൂ. സഗമധ നീസ സനിധമഗമഗനേസ ഒന്നുകൂടി പാടു പോനെ, അച്ഛൻ കേൾക്കട്ടെ. പാടുപോനെ പാട. വേദസമുച്ചയത്തിൽ നിന്നാണ് സംഗീതോൽപത്തി. ഓം എന്ന ശബ്ദമാണ് ഓംകാരം, അതാണ് ആദ്യത്തെ സ്വരം. ഓം
സരസിജമുണരും രാഗം ഗമപ ദമപധരി സനിരി മകരി സവീനാധരി പത്മാസനശാലി വിജ്ഞാന സംവാഹിനി സംഗീത സാഹിത്യ സരോരുഹങ്ങളാം സംഗ്രമ പുലരികൾ വിടർത്തു സാരിക പമകരിക പദ ദാപദ നിദ ദപദ നിസ സാരിക നീ സരിദാനി സപാദനി ധനി നിദ ദപമു മഗ ഗരി രേ സരിക രേ ഗപ ഗപദനി ദപ മഗ പ ഗപദനി സ ഗപദനി സ ഗപദനി സ ഗമ ധനി സ നിദ മഗ സ സൂര്യ കോഞ്ച് മേ സർവചരാചര ജീവന ശക്തി അനി വന്നു ആ ഊർജത്തിനഗ്നിയായി ഉഗ്രാതപമായി ഗ്രീഷ്മമായി മാറുന്നു സഗമാ നിസഗ സഗനീധമാഗ ഗഗമമദ മമദദനി സനിദമഗ സഗ വരൂ വരൂ നീ മേഘമേയിനി നിന്നിറഞ്ഞുരകിടു ചുരത്തു മമരേരി മമരേരി അപമമ പപനിനി നിനി സദരി മമരിരി സദരി നിരി സ നിനിത നിനിത ദീപം മമ പ മമ പ മരി മമ പപനിനി നിനി നീ നീ സ ജലധര കേദാർധാരയിലരുവികൾ നദികൾ കടലുകൾ നിറയുന്നു മരനീരകൾ ലതാംഗികളായി മല്ലിക വസന്തം വിരുന്നിനെത്തി ചില്ലകൾ പൂക്കണി ഒരുക്കി നീ 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 സരിതപമാക സഗമ സഗമ ഗമ ഭവനി പനിത നിസഗ സഗമ ഭവനി തനിത ദപ ഗമ പനിത ഗമ പനിത ഗമ പനിത മധുകണം തേടുന്ന വണ്ടുകളിൽ മായിക സംഗമ വേളകളിൽ കണ്ണുകൾ മെയ്യുകൾ രമിക്കുമിണകൾ തൻ ഹൃദയ വികാരമേ കേദാരമേ ആ
ജീവിതത്തിൽ വേണ്ടതെല്ലാം വേണ്ടുവോളമുണ്ട്. പണം, പ്രതാപം എല്ലാം ശരിയാണ്. എന്നിട്ടും ഇന്നെന്റെ മനസ്സിന് ദുഃഖമാണ്. ഏത് സുഖവും വാങ്ങുവാനുള്ള പണം തമ്പുരാട്ടിക്കുണ്ടല്ലോ. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട്. ഹേയ്, ഒന്നുമില്ല. അതെന്താ? സ്നേഹം. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് സ്നേഹം. എനിക്കിന്ന് വേണ്ടത് അത് മാത്രമാണ്. തമ്പുരാട്ടി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവിടെയാണ് എന്റെ പരാജയം. എങ്ങനെ? ഞാൻ സ്നേഹിക്കുന്നയാൾ അത് മനസ്സിലാക്കുന്നില്ല. ആ ആളിനോട് തെളിച്ചു പറയണം. പറഞ്ഞാലെല്ലാം നേരെയാകും. തമ്പുരാട്ടി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടാത്ത വല്ല ഏഫിനും ഉണ്ടോ? അപ്പോൾ തെളിച്ചു പറയട്ടെ. അതാ നല്ലത്. ഞാൻ ജയനെ സ്നേഹിക്കുന്നു. തമ്പുരാട്ടി. അതെ, ജയന്റെ സ്നേഹത്തിനപ്പുറം എനിക്കൊന്നും ആവശ്യമില്ല. ഞാനൊരു പാവമാണ്. തമ്പുരാട്ടി എത്രയോ ഉയർന്നത്. ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ജയനെയാണ്. പറ്റില്ല തമ്പുരാട്ടി, ഇത് തൽക്കാലം തോന്നുന്നൊരു. അല്ല, ഒരിക്കലുമല്ല. എന്നും എന്നേക്കും ഈ സ്നേഹം എനിക്കുണ്ടാവും. മരണം വരെ എന്റെ മനസ്സിൽ ഇത് ഉറച്ചിരിക്കും. ജയൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതമേ വേണ്ട. എന്നാലും എന്റെ സ്നേഹത്തിന് ഒരു കോട്ടവും ഉണ്ടാവില്ല. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ജയന്റെ സ്നേഹം കിട്ടും. ഞാൻ അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ്. രോഹിണി സ്നേഹിക്കുന്നത് എന്നെയാണോ എന്റെ സംഗീതത്തെയാണോ? ആദ്യം സ്നേഹിച്ചത് സംഗീതത്തെയാണ്, പക്ഷെ ഇപ്പോ സ്നേഹിക്കുന്ന ജയനെയാണ്.
മറ്റേതൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ഇങ്ങനെ ചിരിക്കുമായിരുന്നു. പക്ഷേ എന്റെ മനസ്സിൽ സന്തോഷമല്ല തോന്നുന്നത്, ഭയമാണ്. തമ്പുരാട്ടി ഒന്നുകൂടി ആലോചിക്കൂ. ഒന്നല്ല, പല പ്രാവശ്യം പണം മോഹിച്ച് സ്നേഹം ഭാവിക്കുകയാണെന്നേ മറ്റുള്ളവർക്ക് തോന്നും. മറ്റുള്ളവരുടെ തോന്നലാണോ എന്റെ സ്നേഹത്തിനേക്കാൾ വലുത്? എന്റെ മനപ്രയാസം എനിക്കേ അറിയാവൂ. രോഹിണി എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. രോഹിണിയെ എനിക്ക് ജീവന തുല്യം ഇഷ്ടവുമാണ്. പിന്നെ ഞാൻ അധ്വാനിച്ച് ആ കാശുകൊണ്ട് പോറ്റേണ്ടതാണ് എന്റെ ഭാര്യ. രോഹിണി സമ്പത്തിൽ വളർന്നവളാണ്. ഞാൻ തരുന്ന ചെറിയ ജീവിതം എന്നെങ്കിലും മടുത്താൽ അന്ന് നമ്മുടെ രണ്ടുപേരുടെയും സ്വസ്ഥതയില്ലാതാവും. ജയൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പണക്കാരിയായി ജനിച്ചു പോയത് എന്റെ കുറ്റമാണ്. ഈ സമ്പത്തെല്ലാം കളഞ്ഞിട്ട് ജയന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. ജയൻ തയ്യാറാണോ? എനിക്ക് അല്പം സമയം വേണം. രോഹിണിയെ പോറ്റാൻ ഒരു ജോലി ഞാൻ നേടട്ടെ. അപ്പോ പോവാണല്ലേ? അതെ, നാളെ ജോലിക്ക് ചേരണം. ഇനി വരില്ലേ? വരും. എന്ന്? അറിയില്ല. നല്ല ശമ്പളമാണോ? എന്താ, വലിയ ശമ്പളമാണോ? എന്നോ അല്ല. പിന്നെന്തിനാ ദൂരസ്ഥലത്തേക്ക് പോണത്? ആ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ പണം ഞാൻ തരാമല്ലോ. അതാണ് എനിക്ക് വേണ്ടാത്തത്. എനിക്ക് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മതി, അതുകൊണ്ട് ജീവിച്ചാൽ മതി. ഈ പിടിവാശി വേണ്ട. എന്നോടുള്ള സ്നേഹമാണ് വലുതെങ്കിൽ എന്നെ ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കില്ല. പണത്തിന് വേണ്ടി രോഹിണിയെ കല്യാണം കഴിച്ചു എന്ന് പേര് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതൊരായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനാണല്ലോ ഈ ടൈപ്പിസ്റ്റ് ജോലി കണ്ടുപിടിച്ചത്. അതെന്റെ കാര്യം? എനിക്കറിയാം എനിക്ക് ഈ ചെറിയ ജോലിയെ കിട്ടുമെന്ന്. അതുകൊണ്ട് എന്നെ മറന്നേക്കൂ. വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ മറന്നേക്കൂ. എന്നേക്കുമായി രണ്ടുപേരുടെയും നന്മയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ അവസാന തീരുമാനമാണ്. ഇതിന് ഇനി മാറ്റമില്ല. നല്ലവണ്ണം പരിശോധിച്ചു, എല്ലാ ടെസ്റ്റും നോക്കി, മൂന്ന് എക്സ്പെർട്സുമായി ഞാൻ കൺസൾട്ട് ചെയ്തു. ഹാർട്ടിലേക്ക് ശരിയായി രക്തം കയറുന്നില്ല, അതാണ് അസുഖം. കണ്ടീഷൻ സീരിയസ് ആണ്, രോഗിയെ അറിയിക്കണ്ട. गुजर गया वो जमाना जैसा जैसा जल जे तनक नाला जोली की चरना पोरे
ഇന്നത്തെ രാത്രിയും കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്താ പോരാ, ഇപ്പോൾ തന്നെ ചെല്ലാനാ പറഞ്ഞത്. ഇതൊക്കെ ആരാ വാങ്ങിച്ചെന്നേ? സുന്ദരേശൻ വക്കീലായിരിക്കും അല്ലേ? അല്ല, മഹാറാണി പണം തന്നു. അപ്പോ ആ ജോലിക്കാരും സുന്ദരേശൻ വക്കീൽ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. എങ്ങനെ സമ്മതിച്ചേ? അതൊന്നും വിക്രമൻ അറിയണ്ട. ശരിയാ, അതൊന്നും ഞാൻ അറിയണ്ട. ഇനിയിപ്പോ ജലജയുടെ താമസം അവിടായിരിക്കൂല്ലേ? അമ്മായിയുടെയും ആ പേരക്കിടാവ് അച്ചിറേരത്തിന്റെയും കൂടി ഇല്ലേ? അതെ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ചോദിച്ചു കേട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും? ജലജ എനിക്കറിയില്ല. ഇതിലും കൂടുതലേ വേദനിപ്പിക്കുന്ന ആവശ്യമുള്ളൂ. ജലജ ഞാൻ വിടില്ല. നീയും അശ്വരനും തന്നെയാ, അങ്ങനെ തന്നെയാ. നല്ല പെൺകുട്ടികള് ആണുങ്ങളെ തല്ലുവോ? നിനക്ക് ആ വക്കീല് മതിയായിരിക്കും, ഞാൻ നിനക്കൊന്നും അല്ലല്ലോ. വിക്രമ, എനിക്ക് വിക്രമനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ വന്ന് പറഞ്ഞപ്പോൾ വിക്രമൻ എല്ലാം സമ്മതിച്ചതല്ലേ? നമുക്ക് വലിയ പണക്കാരാകാം. അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ജലജ പറയണേ? ഇത് കയ്യിൽ വെക്കൂ. ഇതുകൊണ്ട് എങ്ങനെ കഴിഞ്ഞൂടും ജലജ? പോരെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തൂടെ? ജോലിയോ? എനിക്കോ? എനിക്ക് എന്ത് ജോലി അറിയാം? ഇത്രയും കാലം ജോലി ചെയ്തിട്ടാണോ ഞാൻ കഴിഞ്ഞേ? ജലജയല്ലേ എന്നെ നോക്കി? അതന്ന്, ഇപ്പോൾ ഇങ്ങനെ. എനിക്കിപ്പോ പണം ഒന്നും വേണ്ടെങ്കിലോ? പണം ഉണ്ടായാ കുഴപ്പമുണ്ടാവും. നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എന്ത് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അന്ന് ജലജയുടെ ശമ്പളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ. വിക്രമന് എന്തിനാ പണം തരാൻ? ഞാനില്ലേ. ബൈ. सब कुछ लुटा के होश में आ, ए तू क्या किया दिल ने? അഡ്വക്കേറ്റ് സുന്ദരേശൻ സ്പീക്കിംഗ്. ആ, വരുമ്പോ ഒരു 10,000 രൂപ ക്യാഷ് ആയി കൊണ്ടുവരണം. ക്യാഷോ? ചെക്ക് പോരെ? ചെക്ക് ബുദ്ധിമുട്ടാ, ക്യാഷ് ആയി തന്നെ കയ്യിലിരിക്കട്ടെ. അത് എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും. ആ ജലജയും പറയണേ. ശരി, കൊണ്ടുവരാം. രൂപയുടെ കാര്യം മറന്നോ സുന്ദരേശ? ഇല്ല, 10,000 രൂപയുണ്ട്. എനിക്ക് ഓരോ കാര്യത്തിനും പണം വേണ്ടി വരും. ചെക്കിലും സുഖം, ക്യാഷാണ്, അതുകൊണ്ടാ. പക്ഷേ ക്യാഷ് അപകടമാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും. പ്രത്യേകിച്ച് മഹാറാണിയുടെ കാഴ്ച. അതിന് ജലജ കൂടെ ഉണ്ടാവല്ലോ, ഒക്കെ അവള് നോക്കിക്കോളും. ശരി, എന്നാ സുന്ദരേശം പോകൂ, എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. കാർ റെഡി. ചേട്ടനെ കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഓ, നന്ദി ഒന്നും പറയണമെന്നില്ല. നമ്മൾ തമ്മിൽ എന്നാ കാണുന്നത്? കാണുകയോ? ഇപ്പോൾ കാണുകയല്ലേ. ഇത് പോരെ. അതുപോലെ വീട്ടിൽ വരണം. പിന്നെ? പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം. എന്നാണ് വരിക? ഇവിടെ നിറയെ ജോലിയല്ലേ, സമയം എവിടെ? ജലജ വിചാരിച്ചാൽ സമയമുണ്ടാക്കാൻ കഴിയും. ഞാൻ ഫോൺ ചെയ്യാം, തമ്പുരാട്ടി കാത്തിരിക്കുന്നു.
വലിയ കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഡയറി എടുക്കാൻ പറഞ്ഞത്. നോക്കട്ടെ. എസ്റ്റേറ്റും കൊട്ടാരങ്ങളും അടങ്ങുന്ന സ്ഥാവര സ്വത്തുക്കളെല്ലാം രോഹിണിക്ക്, കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് 25 ലക്ഷം രൂപ രോഹിണി, ബോണ്ടുകൾ, യൂണിറ്റ് ട്രസ്റ്റുകൾ, ഷെയറുകൾ എന്നിവയും രോഹിണിക്ക്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 5 ലക്ഷം രൂപ സുന്ദരേശന്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 50 ലക്ഷം രൂപ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിലെ പലിശയിൽ നിന്നും 10,000 രൂപ മിസ്സസ് സരോജിനി ദേവിക്ക്. പാവം മരിച്ചുപോയി. ആരായിരുന്നു? പഴയ നേഴ്സായിരുന്നു. പോട്ടെ, വായിക്കൂ. ബാങ്കിലെ ഡെപ്പോസിറ്റ് പലിശയിൽ നിന്ന് 10,000 രൂപയും കാറും പിള്ളയ്ക്ക്. കണ്ടോ മഹാറാണിയുടെ സ്നേഹം. 10,000 രൂപ. ഒരു 15 ലക്ഷം രൂപ കൊള്ളിച്ചിരുന്നെങ്കിൽ സ്നേഹം മനസ്സിലാക്കാമായിരുന്നു. ഇതും അഡ്വക്കേറ്റ് സുന്ദരേശന് കിട്ടാൻ പോകുന്ന തുകയുടെ കാര്യവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം. അയാൾക്ക് ഫോൺ ചെയ്തില്ലേ? ഈ ഡയറി എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചേക്കും. സംശയം തോന്നാൻ ഇടപെടുക്കും. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അടുത്ത ഞായറാഴ്ച അയാളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എങ്കിലും ഈ ഞായറാഴ്ച പോകും. സുന്ദരേശൻ സുമുഖനാണ്, സ്ത്രീകളെ വശത്താക്കാൻ മിടുക്കനാണ്, ജനത വീഴാണ്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു പുരുഷനും എന്നെ വീഴ്ത്താൻ ഒക്കില്ല. പിന്നെ വിക്രമൻ 2 പ്രാവശ്യം ഫോൺ ചെയ്തു. അപകടമല്ലേ അത്? അതെ, അപകടമാണ്. പക്ഷെ അവരെ പിണക്കാൻ ഒക്കുകയില്ല. അവരില്ലാതെ നമ്മുടെ പദ്ധതി നടപ്പാകില്ല. ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം. അവൻ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി അടുപ്പമാകാതെ നോക്കേണ്ടിയിരിക്കുന്നു. അത് ജലജയുടെ ചുമതലയാണ്. ഞായറാഴ്ച സിനിമയ്ക്കെന്നോ മറ്റോ പറഞ്ഞ് പുറത്തു പോകാം. പക്ഷേ വിക്രമന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ടിവരും. രാത്രി റാണിയും ഡോണി തമ്പുരാട്ടി ഉറങ്ങിയ ശേഷം പോകരുതോ? അവർ ഉണർന്ന് എന്നെ അന്വേഷിച്ചാൽ? പോകുന്ന ദിവസങ്ങളിൽ ഓരോ ഉറക്കവിളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. നേഴ്സ് ആണെന്ന കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കി തന്നത് വെറുതെയാണോ? പിന്നെയും പ്രശ്നമുണ്ട്. ഗേറ്റിൽ ചാവകൾ കാവലില്ലേ? മതിൽക്കെട്ടിന്റെ പിന്നിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട്. കുറെ കാലമായി ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ താഴിനെ ഞാനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ. അല്ല, കുളിക്കണോ? എന്തിനാ ഇപ്പൊ തന്നെ കുളിക്കണേ? ഇപ്പഴേ അങ്ങോട്ട് പോവാണോ? അതെ, പോണം. വിക്രമൻ ഉറങ്ങിക്കോളൂ. ഈ രാത്രി മുഴുവനും ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണ്ടേ? ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഒരു കാര്യം ഞാനങ്ങോട്ട് പറയാം, കേട്ടോളൂ. ജലജയ്ക്ക് പണം വേണം. അമ്മായിയുടെ കൊട്ടാരവും കാറും കീറും പണം ഒക്കെ വേണം. എനിക്ക് അതൊന്നും വേണമെന്നില്ല. എനിക്ക് ജലജയെ മാത്രം മതി. എന്താ കാരണം എന്നറിയോ? എനിക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ്. വിക്രമന് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ പറഞ്ഞു നുണയണമെന്നാ തോന്നണേ? അല്ല, വിക്രമൻ നുണ പറയില്ല. എനിക്കറിയാം, ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇതാദ്യമാണ്. ജലജയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്. എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇതിലൊക്കെ തയ്യാറായത്. എത്രയും വേഗം ഇതൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. ഞാൻ പോകട്ടെ വിക്രമ. റാണി ഉണർന്നാൽ എന്നെ അന്വേഷിക്കും. ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കാം.
Is it Mr. Sundaresan? Ah, ഞാനാണ് ജലജ. ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും. കാത്തിരിക്കണം. ആ, ശരി ശരി. സുന്ദരേശനുമായി സംസാരിച്ചില്ലേ? സംസാരിച്ചു. പദ്ധതി എങ്ങനെയാണ്? ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും. അപ്പുറം മതിൽ, അതിനപ്പുറം മൈതാനം. ഇതാണ് സാധനം. ഇതിനകത്ത് മൈക്രോഫോണാണ്. എവിടെയും ഒട്ടിപ്പിടിക്കും. കട്ടിലിന്റെ തലയ്ക്കലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും. എല്ലാം അവസാനിച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം ഹോണടിക്കും. കുട്ടി കാപ്പ് കുടിച്ചോ. സ്വല്പം തകരാറ് കാണുന്നുണ്ട് കാറിന്റെ കാർബറേറ്റർ. അതിനിപ്പോ എന്താ ചെയ്യാ? വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താ രാത്രി നന്നാക്കി കിട്ടും. അപ്പോ പിള്ള രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം. ഇവിടെ ഒന്ന് സിനിമയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി. നീ പോയിക്കോളൂ. ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം കണ്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ. പിള്ളേ, ഒരു കാര്യം ചെയ്യൂ, പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ, വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ. പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരികയും പോവുകയും ചെയ്യണ്ട. എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ഞാൻ ഇതുവരെ സന്തോഷിച്ചിട്ടില്ല. ഞാൻ സത്യമാണോ? ഒട്ടും ഗുണയല്ല. അയ്യോ, 9 മണിയായി, എനിക്ക് പോണം. 10 മിനിറ്റ് കൂടി. എന്തിനാ? സ്വല്പ സമയം കൂടി കണ്ടോണ്ടിരിക്കാൻ. അത്രയ്ക്ക് എന്നെ ഇഷ്ടായോ? നുണ, എന്റെ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല, എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ. അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേവരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നെസ്റ്റായ ജലജയിൽ നിന്നും അനുഭവിച്ചു. നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? ചേട്ടനോട് അവർക്ക് സ്വല്പം പ്രേമമല്ലേ? ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. വയസ്സായ കിഴവിടെ പ്രേമം. അങ്ങനെ പറയല്ലേ. മഹാറാണിയുടെ വിൽപ്പത്രം കണ്ടിട്ടുണ്ടോ? വിൽപ്പത്രം? അവരുടെ മരണപത്രം ആർക്ക് കാണണം? അവരൊന്ന് മരിച്ച സമാധാനമായി. ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെ പറ്റി വല്ല വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? എന്തായി പറയുന്നത്? മഹാറാണി പറഞ്ഞത് പറയുന്നു. മഹാറാണിയുടെ മരണശേഷം 500,000 രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത്. വിൽപ്പത്രത്തിലുണ്ട്. അതെനിക്കറിയില്ല. മഹാറാണി എന്നോട് പറഞ്ഞത് പറഞ്ഞു, അത്രേ ഉള്ളൂ. മഹാറാണി അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. സത്യം? അതേന്നേ. അതെടുത്തൊന്ന് നോക്കിക്കൂടെ? മരണപത്രം നോക്കേ. അത് ബാങ്ക് ഡോക്ടറല്ലേ? പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ. വേണ്ട, വിശ്വസിക്കണ്ട. മഹാറാണി മരിക്കട്ടെ, അപ്പ അറിയാം. ദൈവമേ, 500,000 രൂപയുണ്ടെങ്കിൽ ഞാൻ ആരാകും? 500,000 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അസാധ്യം, ഇമ്പോസിബിൾ. 500,000 രൂപ. ഞാൻ പോകുന്നു. എനിക്ക് 10 മണിക്കാണ് എത്തണം. വിൽപ്പത്രത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്? ആവോ, ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ. സമ്മാനം തരേണ്ടത് ഞാനല്ലേ. ഞാനത് വാങ്ങിക്കോളാം പിന്നീട്. ഇപ്പോഴിതിരിക്കട്ടെ, എനിക്ക് പോകാൻ സമയമാകുന്നു. എങ്ങനെ? രണ്ടാം ഘട്ടം കഴിഞ്ഞു. വിക്രമിന്റെ കാര്യമാണ് കുഴക്കുന്നത്. എന്നും എന്നെ കാണണമത്രേ. സാരമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
എന്താ ഇത്? പട്ടണോ? ഹലോ സുന്ദരേശൻ, എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഇരിക്കൂ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ഡോക്യുമെന്റ്സ് നോക്കിയോ? മറ്റന്നാൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇന്ന് നോക്കി വെക്കാം. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല, കുറച്ച് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു. സുന്ദരേശൻ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? എന്താ കാര്യം? ഇതാരാ ബഗ് ചെയ്യാനാ? ബഗ് ചെയ്യേ? അതെ, ഇത് അതിനുള്ളതാണ്. ഇതൊരു ബട്ടണല്ലേ? വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഇല്ല, ഇത് ഇത് വഴി കിടന്ന് കിട്ടിയതാ. ഇത് ബട്ടണല്ല, ബഗ് ചെയ്യാനുള്ള ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് മൈക്രോഫോണാണ്. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ നടക്കുന്ന സംഭാഷണം ഒരു മൈൽ റേഡിയസിനകത്ത് എവിടെ നിന്നും ടേപ്പ് ചെയ്യാം, അവിടെ കേൾക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ വല്ല ടേപ്പിലുമായിരിക്കും. സാരമില്ല, നമ്മൾ രഹസ്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. ശരി, എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇന്ന് തന്നെ നോക്കി ശരിയാക്കി തരണേ. ഞാൻ വരട്ടെ. ഭയങ്കരി. അപ്പോൾ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് പരിപാടി. വിവരണം കേട്ടതിൽ നിന്നും സ്വല്പം ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്നാണ് തോന്നുന്നത്. ദിവസം 500 രൂപ ചെലവ് വരും. ഒരാളുടെ ജോലിയല്ലേ ഉള്ളൂ? അതെ, അയാൾക്ക് തന്നെ ദിവസം 200 രൂപ വേണം. സംഖ്യ അപ്പൊ ദിവസവും കൂടി വരികയാണ്. വരുമല്ലോ, വേഗം കാര്യം കഴിച്ചു കളാ പിള്ളേ. സർ, ഐ ഹിയർ ബൈ ഓതറൈസ് മൈ അഡ്വക്കേറ്റ് മിസ്റ്റർ എൻ സുന്ദരേശൻ ടു കളക്ട് മൈ ബിൽ, which I have kept in the safe custody of your bank in a sealed cover. He will return the same to you in a few days. Please hand it over to him and oblige. Thanking you. Yours respectfully. Dai vide. Dai go. Aa Shayesh transfer engal paper aanu. Idenda? Bank ilekkulla da. Innu enna kodukkanam. Aa katta urgent aanu. ഓ, അഞ്ചായില്ലേ? എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞ പിള്ള മിനിറ്റ് എത്തിക്കാതെ ഇന്ന് വരും. മഹാറാണി, എന്താ ഇത്? പുതിയതായി വാങ്ങിയതാണോ? അതെ, എല്ലാം വാങ്ങിക്കൊണ്ട് വന്നതാ. നല്ല സാധനം. എനിക്ക് എപ്പോഴും പാട്ട് കേൾക്കാമല്ലോ. 4000 രൂപ കൊടുത്തു. എന്താ, നഷ്ടമില്ലല്ലോ? ഇല്ല ഇല്ല, നഷ്ടമില്ല. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. മനസ്സിലായില്ലല്ലോ. പാട്ട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പറയായിരുന്നു, പലിച്ചെറിയണ്ടായിരുന്നു. കഷ്ടായി. സൈഗാളിന്റെ പാട്ടാ പോയത്? പെട്ടിയൊടുക്ക്. എന്തിനാ? നമുക്ക് രണ്ടുപേരും കൂടെ ടൂറിന് പോകാം. വേഗം, അരമണിക്കൂറിനകം ബസ് പോകും. എല്ലാം തകർത്തില്ലേ? പിന്നെ എങ്ങനെയാ എടുക്കുക? സാരമില്ല, ഞാനില്ല ടൂറിന്. വേണോ? വേണോ. ചെലജോട് ഒന്നും ചോദിച്ചിട്ട് പോരെ. അറക്കും പിന്നെ. പെട്ടിയെടുക്ക്, നിനക്കും എനിക്കും സുഖമായി ജീവിക്കാം. പറ്റില്ലേ? ഇത്രയും കണ്ട സ്ഥിതിക്ക് അത് അത് പറ്റുമെന്നാ തോന്നണേ. പറ്റാതെ വെക്കോ. എടുക്ക് പെട്ടി. ഉവ്വ, എടുക്കന്നെ എടുക്കന്നെ, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. എടുക്കന്നെ. നടപ്പ് കണ്ടിട്ട്
ഇനി അങ്ങോട്ട് എന്റെ ജീവിതം സുഖായിരിക്കുന്ന തോന്നണേ. ശൈലജയ്ക്ക് എന്നെ ഒന്ന് കാണണമെങ്കിൽ എങ്ങനെ ഈ വഴി വരിക? അതെല്ലാം വരുവടാ. ഇവിടെ കല്ല് കരട് കാഞ്ഞൊരു കുറ്റി മുള്ളു പറയുടെ മൂർഖം പാമ്പ് എട്ടേ ഉണ്ടല്ലോ, അവൾ എങ്ങനെയാ വഴി വരിക? മെല്ലെ മെല്ലെ പിടിച്ചോളൂ. ഇതൊരു ഭയങ്കര വനാണല്ലോ. ഞാനൊരു പാട്ട് വെക്കട്ടെ. എന്തിനാ എന്നെ ദേഹോദ്രി ഏൽപ്പിക്കണേ? ഞാനൊരു പാവമല്ലേ? ഞാൻ നടന്നോളാ, പുറകെ നടന്നോളൂ കേട്ടോ. ഏ പേടിക്കണ്ട, നടന്നോളൂ നടന്നോളൂ. ഇവിടെ ചാരായോ കഞ്ചാവോ ഒക്കെ കിട്ടുമോ? നടക്കടാ. ഓ മരം നടന്നു തന്നെ. എന്താ പേടിച്ചു പോയോ? കേരളം മേലെ ഇതിന്റെ മേലെയോ? ഒരു കാര്യം ചെയ്യൂ, പാട്ടുപെട്ടിങ്ങോട് പിടിച്ചോളൂ, ഞാൻ കേറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാം. എന്നാലും ജലജോട് ഒന്ന് ചോദിച്ചിട്ട് പോരെ. ഓ കേറി തന്നെ, കേറി തന്നെ. എന്റെ ഗുരുവായൂരപ്പാ. ഇപ്പോഴും കത്തി പറിച്ചിട്ടില്ലേ ശിവശിവ? അല്ല വാതിലും പൂട്ടിയോ? താനും വന്നോളൂ, നമുക്ക് പാട്ടും കെട്ടിരിക്കാം. മിണ്ടില്ല, കത്തി തണ്ടയിലില്ലേ? ഞാൻ പേടിക്കണ്ട, സമയാസമയത്തിന് ആഹാരം ഞാൻ ഇവിടെ എത്തിച്ചോളാം. ആഹാരം മാത്രം പോരാ, അല്പ കഞ്ചാവും വേണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തന്റെ കുടല് ഞാൻ വെളിയിലെടുക്കും. അങ്ങനൊന്നും ശ്രമിക്കില്ല. നിങ്ങൾ താഴെ തന്നെ ഇരുന്നോളൂ കേട്ടോ, എനിക്ക് പേടിയാ. നാലാം ഘട്ടവും കഴിഞ്ഞു. എന്ന് വെച്ചാൽ? വിക്രമൻ ഇനി ജലജയെ ശല്യം ചെയ്യില്ല. എന്ത് ചെയ്തു? ഒന്നോ? ഒന്നാൽ എല്ലാ ഘട്ടവും കഴിഞ്ഞില്ലേ, കൊല്ലാതെ കൊണ്ടു നടക്കലല്ലേ എന്താ പണി? എവിടെ വിക്രമൻ, എന്നോട് തെളിച്ചു പറയൂ. വിക്രമനെ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക, സഹായത്തിനാളുണ്ട്, അയാൾ അവിടെ സുഖമായി കഴിയുക. എന്നെ കൂടാതെ എങ്ങനെ കഴിയുന്നു ആവോ? അതൊന്നും ആലോചിച്ച സമയം കളയണ്ട, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. നാളെ സുന്ദരേശൻ വിൽപ്പത്രം ബാങ്കിൽ നിന്ന് എടുക്കും. എങ്ങനെ അറിഞ്ഞു? ബാങ്കിലേക്കുള്ള ഒരു കത്ത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിന്നറിഞ്ഞു. അതാണെന്ന് എങ്ങനെ അറിയാം? ആ സമയത്ത് ഞാൻ കയറിട്ടിരുന്നു, അയാൾ വിയർത്തിയിരുന്നു, അയാളുടെ മുഖം വാടിയിരുന്നു. നാളെ വാങ്ങി. എന്നിട്ട്? എന്നിട്ട് ജലജയുമായി സമ്പർക്കം പുലർത്തും. അപ്പൊ ശരിക്കങ്ങ് കൈകാര്യം ചെയ്തേക്കണം. അത് അത്ര എളുപ്പമല്ല. ഒന്നുമില്ല, പണം ആർക്കും കഴിക്കില്ല ജലജ, ആ മണ്ട വിക്രമൻ ഒഴികെ. തമ്പുരാട്ടി അന്വേഷിക്കും. എന്റെ വാർദ്ധക്യകാലത്ത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളും പണസംബന്ധവും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളും വേണ്ട പോലെ അപ്പപ്പോൾ എന്റെ ആഗ്രഹമനുസരിച്ച് നടത്തിക്കൊണ്ടുവന്ന അഡ്വക്കേറ്റ് സുന്ദരേശന് അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും എന്നോടുള്ള വാത്സല്യത്തെയും കണക്കാക്കിക്കൊണ്ട് ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ച സംഖ്യയിൽ നിന്നും 500,000 രൂപ എന്റെ ഭരണശേഷം കൊടുക്കുവാൻ ഞാൻ ഇതിനാൽ നിശ്ചയിച്ചിരിക്കുന്നു. പാപം മഹാറാണി. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ സുന്ദരേശൻ. ഗുഡ് ഈവനിംഗ് സിറോൺ. താങ്ക് യു. വിൽപ്പത്രം കണ്ടില്ലേ? ഞാൻ നുണ പറയില്ലെന്ന് വിശ്വാസമായില്ലേ? 500,000 അല്ലേ, നിസ്സാര കാര്യമല്ലല്ലോ. അത് കിട്ടണ്ടേ? വേണം, പക്ഷേ ജലജ പറയാൻ പോണ അവസ്ഥയിൽ കിട്ടണമെന്നില്ല. അതെന്തേ? മിസ് ജലജ, ഐ ആം എൻ അഡ്വക്കേറ്റ്. നിങ്ങളീ ചെയ്യുന്നതിന് ബ്ലാക്ക് മെയിലിന്റെ പേര് പറയും. സെക്ഷൻ പോലീസിനെ വിളിക്കണോ? വിളിച്ചോളൂ.
നിങ്ങളുടെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? നിസ്സാരം, ആ വിൽപത്രം എനിക്ക് വേണം. വിൽപത്രമോ? എന്തിന്? അതുകൊണ്ട് എന്ത് ചെയ്യാൻ? അക്കാര്യം ജനശക്തി വിശദീകരിക്കാൻ കഴിയില്ല, പാവം പെണ്ണല്ലേ. അതുകൊണ്ട് സഹായിക്കാൻ വന്നതാണ്. വിരോധം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ജലജ, നമ്മുടെ പദ്ധതിയിൽ സാറിനെ കൂടി ചേർത്തേക്കാം. സാറൊരു പാവമല്ലേ. ഓയ്, നമുക്ക് സമയം കളയണ്ട. ഞാൻ പറയാം, മഹാറാണിയുടെ വിൽപത്രം ഞങ്ങൾക്ക് വേണം. അതിലൊരു സൂത്രം ചെയ്യാനാ. ചെറിയ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. മാറ്റങ്ങൾ വരുത്താനോ? കാറിന്റെ പേരിലുള്ള 500,000 രൂപ മാറ്റില്ല. മഹാറാണി ആ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക് 50,00,000 രൂപ വെച്ചിട്ടുണ്ട്. അതനാവശ്യമാണ്. അത് മഹാറാണിയുടെ ചെറുമകൻ വിക്രമരാജയ്ക്കുള്ളതാണെന്ന് മാറ്റി എഴുതാം. അത്രേ, ഞങ്ങൾക്കൊന്നും വേണ്ട. വിക്രമരാജ ഒരു പാപമാണ്. ഇപ്പൊ വളരെ കഷ്ടത്തിലാണ്. എന്തെങ്കിലും ആ പാവത്തിന്റെ പേർക്ക് എഴുതി വെച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും വരില്ല. വിക്രമരാജയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കണോ? അതെ, സ്നേഹമുണ്ട്. പിന്നെ ഇത്രയും വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ, എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? 25,00,000 എങ്കിലും കിട്ടണം. അത് കിട്ടും. അപ്പോ വിൽപത്രം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം അല്ലേ? നമ്മുടെ ടേപ്പിന്റെ ഗുണം സാറിന് മനസ്സിലാക്കി എന്ന് തോന്നുന്നു. എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല, എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേവരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നേഴ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. കാരണം വേണോ? എടുത്തോണം. എന്റെ കയ്യിൽ വേറെ കോപ്പിയും പിള്ള അത്ര മണ്ടനൊന്നും അല്ല സാറേ. അവർക്ക് സ്വല്പം പ്രേമം മതി. ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. അബദ്ധത്തിലെങ്ങാനും മഹാറാണി ഈ ടേപ്പ് കേട്ട സാറിന്റെ 500,000 രൂപ പോക്ക. വിൽപത്രം എങ്ങനെ മാറ്റും? മാറ്റില്ല, പുതിയതൊന്നും ഉണ്ടാക്കും. കള്ളൊപ്പ് ഇട്ടോ എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. മഹാറാണിയുടെ ശരിയായ ഒപ്പ് തന്നെയാണ് ഇടാൻ പോകുന്നത്. ഞാനല്ലേ ഇടുന്നത്. മഹാറാണിയുടെ കള്ളൊപ്പ് ഇട്ടാൽ ഞാനും എന്റെ സീനിയറും തിരിച്ചറിയും. അതുകൊണ്ട് ആലോചിക്കണ്ട. ശരി, ഈ പാഡിൽ സാർ ഒരു ഒപ്പ് ഇങ്ങ് ചാർത്തി തന്നാട്ടെ. ആ ചുമ്മാ ഇടണം സാറേ. ഒരു വേല കാണിക്കാമോ എന്ന് നോക്കട്ടെ. നോക്കട്ടെ. ഇതിൽ സാറിന്റെ ഒപ്പ് ഏതെന്ന് ഒന്ന് പറഞ്ഞാട്ടെ. തിരിച്ചറിയാൻ പറ്റില്ല സാറേ. ഇതൊരു കലയാണ്. എന്റെ കൊണ്ടേ പറ്റൂ. ശരി, മഹാറാണിയുടെ കള്ള ഒപ്പിടാം. എന്നാലും സാക്ഷികൾ വേണ്ടേ? എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരൻ 1-ാം തരം ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്. സംശയം തോന്നിയാൽ പോലീസിൽ അറിയിക്കും. അതിനാണ് സാറ് സഹായിക്കേണ്ടത്. പ്രഭാകരൻ സാറിന് ഒരു 500,000 രൂപ ഞാൻ എഴുതി വെച്ചേക്കാം. ആരാണ് കൊടുക്കുന്നതെന്ന് അറിയണ്ട. പക്ഷേ വില്ല് പ്രകാരം സാറിന് ഇത്രയും സംഖ്യ കിട്ടുമെന്ന് പ്രഭാകരൻ സാറിനോട് സാറൊന്ന് സൂചിപ്പിച്ചേക്കണം. അപ്പൊ പിന്നെ ശല്യമില്ല. ഇത്രയും ഞാൻ ചെയ്തു തന്നാൽ ഈ ടേപ്പും ഇതിന്റെ കോപ്പിയും എനിക്ക് മടക്കി തരില്ലേ? അത് തരില്ല. പക്ഷേ അതുകൊണ്ട് പിന്നെ സാറിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ശരി, ഇവിടെ ഇരിക്കും. വിൽപത്രം ഞാൻ എടുത്തുണ്ട്. 5-ാം ഘട്ടം കഴിഞ്ഞു. സാറ് പ്രഭാകരൻ സാറുമായി സംസാരിച്ചോ? ഇല്ല, സംസാരിക്കാം. പെട്ടെന്ന് പറ്റില്ല, സാവധാനം ചെയ്യാം. ആ, അദ്ദേഹത്തിന് ഒരു വീതം എഴുതിയിട്ടുണ്ടല്ലോ. ആരെയും വിട്ടിട്ടില്ല. മ്യൂസിക് റിസർച്ച് അക്കാദമി മാത്രം വിട്ടുകളഞ്ഞു. അത്രേ ഉള്ളൂ. ഈ പണമില്ലാതെയും സംഗീതം വളരും. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യം അത്ര മോശമാണെന്നൊന്നും പറഞ്ഞുകൂടല്ലേ സാറേ? അതെ, സാറിനിപ്പോ കേസൊന്നും ഇല്ലെങ്കിലും ഒരു വക്കീലാണല്ലോ. എല്ലാം ശരിയാണോ ഒന്നൊന്ന് നോക്കിയാട്ടെ. നിങ്ങൾ ആളൊരു ഭയങ്കരം തന്നെ. മഹാറായുടെ ഒപ്പം അതുപോലെ ഇട്ടിരിക്കുന്നല്ലോ. അതല്ലേ എന്റെ തൊഴിൽ. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷികൾ ആരൊക്കെയാണ്? ഇതിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്ന രാമഗുറുപ്പ് എന്നൊരു ആത്മസുഹൃത്താണ്. ഞങ്ങൾ സേലത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. ആളിപ്പോഴും എവിടെയുണ്ട്? ഇപ്പോഴും സേലത്ത് തന്നെ. സേലത്ത് എവിടെ? അവിടെ തന്നെ സെൻട്രൽ ജയിലിൽ.
ജയിലില്. ഒരു കുഴപ്പവും വരില്ല സാർ, ഞാൻ ആവശ്യപ്പെട്ടാൽ ജയിൽ ചാടി വരും. ഒപ്പ് ഞാനങ്ങ് ചാർത്തിയതാ, വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഇപ്പൊ പുറത്തല്ലല്ലോ, കുഴപ്പമില്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. പോലീസിന്റെ പുസ്തകങ്ങൾ ഹിമാലയൻ കുറുപ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. പാവം നല്ലവനാ സാറേ, കണ്ടാലും മാന്യന. പിന്നെന്താ? ഈ രണ്ടാം സാക്ഷി മിസ്സസ് ശാരദാകൃഷ്ണൻ? ആ, എന്റെ പഴയ പരിചയക്കാരിയാ. ഒപ്പ് ശരിയാ. അവരിപ്പോഴെവിടാണ്? അങ്ങ് കണ്ണൂർ ജയിലില്ല. നിർഭാഗ്യം കൊണ്ടാണ് സാറേ, ഒരു ഹോട്ടൽ റെയ്ഡിൽ എറണാകുളത്ത് വെച്ച് പിടിച്ചുപോയി. മൂന്ന് മാസം കഴിഞ്ഞ പുറത്ത് വരും. എന്നാലും രണ്ട് സാക്ഷികളും ചുരുങ്ങിയത് ജയിലിന് പുറത്തായിരിക്കണ്ടേ? ആവുമല്ലോ, രണ്ടുപേരും പുറത്തു വരും. എന്തായാലും മഹാറാണി അത്ര പെട്ടെന്നൊന്നും മരിക്കുന്ന ലക്ഷണമില്ല. മരിച്ചാലല്ലേ വില്ലിന്റെ ആവശ്യമുള്ളൂ. പിന്നെന്താ? അഥവാ മരിച്ചാൽ? മരിക്കും സാറേ, എല്ലാവരും മരിക്കും. അതെങ്ങനെ? നമ്മൾ വിചാരിച്ചാ മരിക്കാതിരിക്കോ. ഒപ്പിട്ട മരണ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടോ? ജയന്തി വന്നാ ഞാൻ അങ്ങ് ഒപ്പിടും സാറേ. ശരി, മരണശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുണ്ടോ? പിന്നെ പഴയ വിൽപ്പത്രം അവിടെ കത്തിച്ചു. കത്തിച്ചോ? നശിപ്പിക്കണ്ടായിരുന്നു. മരിച്ച ആൾ തന്റെ വിൽപ്പത്രം അന്വേഷിക്കില്ലല്ലോ. എന്തായാലും ഒന്നും സാരമില്ല സാർ. മരിച്ചാലല്ലേ പണം കിട്ടുള്ളൂ. അതെനിക്കറിയാം, അതിനുള്ള പോംവഴി ആലോചിക്കട്ടെ. ആരൊക്കെ ജീവിക്കണം ആരൊക്കെ മരിക്കണം എന്നുള്ളതല്ല എന്റെ പ്രശ്നം, പണം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ആലോചിച്ചോളാം. കൃഷ്ണ കൃഷ്ണ
ശൈലജ എന്താ പറയാൻ ഭാവിച്ചേ? ഞാൻ രോഹിണി സമ്പ്രേട്ടിയുടെ കാര്യം പറയുകയായിരുന്നു. അവളിങ്ങനെ വല്ലാണ്ടിരിക്കുന്നതിന്റെ കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാ ഞാൻ ഊഹിച്ചു എന്നർത്ഥം. അതിന് പ്രതിവിധിയും ചെയ്തിട്ടുണ്ട്. സമ്പ്രേട്ടിയുടെ വിഷമം എങ്ങനെയെങ്കിലും മാറിയാൽ മതിയായിരുന്നു. കുട്ടിയെ സിത്താർ പഠിപ്പിച്ച മാധവറാവിന് ഒരു മകനുണ്ടായിരുന്നു. മഹാവിദ്വാനാണെന്ന രോഹിണി പറഞ്ഞു. അയാളെ കുട്ടി ഇഷ്ടപ്പെടുന്നോന്ന് സംശയം. ആ ചെറുപ്പക്കാരനെ പറ്റി എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. സ്ത്രീകൾക്ക് സ്ത്രീകളെ പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. അയാളെ കാണാണ്ടായ പിന്നെ കുട്ടിക്ക് സൂക്കേട് വന്നതും ഇങ്ങനെ ആയതും. അദ്ദേഹം എവിടെയോ ജോലി ചെയ്യല്ലേ? സുന്ദരേച്ചനോട് പറഞ്ഞ് അയാളെ വിളിപ്പിച്ചിട്ടുണ്ട്. വരുമായിരിക്കും. മഹാറാണിയെ കാണണം. ആരാ നിങ്ങൾ? ജയദേവൻ. മഹാറാണി വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം നിൽക്കണം, ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ശരി. അങ്ങോട്ട് ചെന്നോളൂ, കാത്തിരിക്കുകയാണെന്ന്. കാപ്പി കൊണ്ടിരട്ടെ? വേണ്ട. കുട്ടി പറയാറുണ്ടെങ്കിൽ ആദ്യമായി കാണുക. എനിക്കോ? വേണ്ട. ഞാൻ പറഞ്ഞു വെച്ചതിന് കാരണം മനസ്സിലായോ? അവസാനമായി ജയദേവനെ കണ്ണു മടങ്ങി വന്നപ്പോ കുട്ടി കാറിൽ നിന്ന് ബോധം കിട്ടു വീണു. പിന്നെ കുറച്ച് ഡോക്ടർമാരെ ഒക്കെ വരുത്തി കാണിച്ചു. ഹാർട്ട് ട്രബിൾ ആണെന്നാണ് പറഞ്ഞത്. വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. ജയൻ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, എത്ര സ്വത്ത് വേണമെങ്കിലും തരാം. ഞാൻ തന്നാണെന്ന് ആരും അറിയില്ല. എന്റെ രോഹിണിയെ വിട്ടു പിരിയാതിരുന്നാ മതി. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. ഞാൻ എന്നും രോഹിണിയെ കാണാം. ജയൻ സ്നേഹമുള്ളവനാ. രോഹിണി എവിടെ? രോഹിണി തോട്ടത്തിലുണ്ട്. അങ്ങോട്ട് ചെല്ലൂ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. രോഹിണിയെ കാണാൻ, രോഹിണിയെ ഞാൻ സ്നേഹിക്കുന്നെന്ന് ആ ചെവികളിൽ ആയിരം പ്രാവശ്യം മന്ത്രിക്കാം. സ്നേഹിക്കുന്നുണ്ടെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇത്രയും നാൾ വിട്ടുനിന്നത് തെറ്റാണ്. ഇപ്പോഴെന്നെ പോറ്റാൻ തക്ക ജോലി കിട്ടിയോ? രോഹിണി എന്നോട് ക്ഷമിക്കൂ. എന്നാലും എന്നെ പിരിഞ്ഞിരിക്കാൻ ജയൻ സാധിച്ചില്ല. ഓരോ നിമിഷവും ഞാൻ നീറിനീറി കഴിയുകയായിരുന്നു. എന്റെ തെറ്റ് എനിക്ക് ബോധ്യമായത് ഇന്നാണ്. എന്നോട് ക്ഷമിക്കും. നിന്നു ഉണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ.
അവനു വേണ്ടി മുങ്ങാങ്കുഴി മുക്കിലിയിട്ടു ഞാൻ. ചെത്തിയിൽ നിന്നും ഉണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ. ചോലകളിൽ ഓടമുളം കാടുകളിൽ ഓളമിടും ചോലകളിൽ ഓടമുളം കാടുകളിൽ ലോലലോലം വീശി നടന്നു ഞാൻ. ആരോമൽ കൽപ്പനയാ നീ വളരുമ്പോ അഴകിനെഴുവാഴം ഞാൻ അറിഞ്ഞേനറിഞ്ഞേനറിഞ്ഞേ. മുത്തിനു വേണ്ടി മുങ്ങാങ്കുഴി മുക്കിളിയിട്ടു ഞാൻ. ചെപ്പിയിൽ നിന്നും ഉണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ. ചഞ്ചലതാ മഞ്ജിമയായി ചാരുലതാ ശീലവുമായി ചഞ്ചലതാ മഞ്ജിമയായി ചാരുലതാ ശീലവുമായി ചാരി നൃത്തമാടിയലഞ്ഞു നീ. നിന്നുള്ളിൽ തേനറയിൽ പ്രേമമുറന്നു കരകവിയും കനിവിൽ അരിഞ്ഞേ നരിഞ്ഞേ നരിഞ്ഞേ. മുത്തിനു വേണ്ടി മുങ്ങാങ്കുഴി മുക്കിളിയിട്ടു ഞാൻ. ചെത്തിയിൽ നിന്നും ഉണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ. പുഞ്ചിരി കണ്ടു ഞാൻ. കുട്ടിക്ക് ജയദേവനോട് സ്നേഹാണെന്നാ തോന്നണേ. അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ കല്യാണം നടത്തണം. ഞാൻ മരിച്ചാലും കുട്ടിയെ സ്വത്തുക്കളും നോക്കാൻ ഒരാള് വേണ്ടേ? തമ്പുരാട്ടിക്ക് അസുഖം കൂടുതലാ. വിളിച്ചോണ്ടി എല്ലാം പറഞ്ഞ് കാറായിട്ടിട്ടു. രോഹിണിക്കോ? അതെ. ശരി പോകാം. പിന്നെന്താ? ഒന്നുമില്ല. ഡോക്ടർ വന്ന് നോക്കിയില്ലേ? ഇല്ല. എന്തേ ഡോക്ടർ വിളിക്കാൻ? പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ല. എന്നിട്ട് പ്രത്യേകിച്ച് അസുഖമില്ലാതെ പിന്നെ പറയാം. ഇറങ്ങണ. ഇതേതാ സ്ഥലം? ഇതൊരു സ്ഥലം. എന്തിനാ കാർ നിർത്തിയ? ചുമ്മാ കാറ്റ് കൊള്ളാൻ. നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത്? കൊല്ലാനാ? അല്ല. പിന്നെ നീ നാടുവിടുമെന്ന് പറഞ്ഞാൽ അടി നിർത്താം. നാടുവിടുകയോ? എന്തിന്? കൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പനയാണ്. മഹാറാണിയോ?
മഹാറാണി, അത് ബാങ്കിൽ നിന്ന് ഓതറൈസേഷൻ ബാങ്കുകാർ പിന്നെ ഓതറൈസേഷൻ ഇല്ലാണ്ട് ബാങ്കുകാർ തരില്ല. എന്തിനാ ഇതൊക്കെ? സുന്ദരേശന് കിട്ടില്ലെങ്കിൽ മാനേജർക്ക് ഫോൺ ചെയ്ത് ഞാൻ വാങ്ങിക്കൊള്ളാം. വേണ്ട മഹാറാണി, ഞാനൊന്ന് ബാങ്കിൽ പോയിരുന്നു. ബാങ്ക് മാനേജർ 3 വർഷം ലീവിലാണ്. ഏയ്, ഇങ്ങനത്തെ ബാങ്കാണോ? എന്നാ ഒരു കാര്യം ചെയ്തോളൂ, വരുമ്പോ എന്താ എഴുത്തുണ്ടെന്ന് വെച്ചാ അതും കൊണ്ടുവരൂ, ഞാൻ ഒപ്പിട്ട് തരാം. ആ ശരി, ഞാൻ കാലത്ത് കൊണ്ടുവരാം. മറക്കരുത് കേട്ടോ. ഇല്ലല്ല, ഞാൻ മറക്കില്ല. വന്നാൽ കുറേ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിരുന്ന സുന്ദരേശന്റെ മുഖം കണ്ടപ്പോ ദേഷ്യപ്പെടാൻ തോന്നാണ്ടായി. എന്തു ഭംഗി! എനിക്ക് പൂക്കളെന്ന് വെച്ചാ ജീവനാ. ഇപ്പോഴും പൂ ചൂടാൻ കൊതിയാ, പക്ഷെ മുടിയില്ലാണ്ടായില്ലേ. സുന്ദരേശ, ജനതയെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് അത്ര അടുത്ത് പരിചയമില്ല. ഏയ്, അത് പറഞ്ഞാ പോരാ. സുന്ദരേശന് ആളെ അറിയാലോ. പറയൂ. എന്നോട് പറയാൻ മടിക്കണ്ട, പറഞ്ഞോളൂ. സുന്ദരേശൻ തീരെ പാവമാ, പെൺകുട്ടികളോട് അധികം അടുക്കില്ല. എന്നാലും തോന്നിയത് പറയൂ. നല്ല സ്വഭാവം. എനിക്കോ തോന്നി. ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് അറിയോ? ഇല്ല. ഞാൻ മരിച്ചാലും അവൾക്ക് എന്തെങ്കിലും വേണ്ടേ? അതും കൂട്ടിച്ചേർത്ത് വിൽപ്പത്രം മാറ്റി എഴുതിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ. അവൾക്ക് എന്താ കൊടുക്കുക? ഒരു 20,000 പോരെ. മതിയാവും. പക്ഷേ അതിന് വിൽപ്പത്രം മാറ്റി എഴുതണമെന്നില്ല. ഒരു തിരുത്തെഴുതി ഒപ്പിട്ട് കൂടെ വെച്ചാൽ മതി. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരാം. പക്ഷേ പ്രഭാകരനല്ലേ ചെയ്യേണ്ടത്? പ്രഭാകരൻ സാറിന് ഈ ചെറിയ കാര്യത്തിന് ബുദ്ധിമുട്ടിരിക്കണം. പ്രഭാകരൻ തന്നെ വേണം അത് ശരിപ്പെടുത്താൻ. എവിടെ ബാങ്കിലേക്കുള്ള കത്ത്? ഞാൻ ഒപ്പിട്ട് തരാം. മറ്റന്നാൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇപ്പോൾ തന്നെ പ്രഭാകരന് ഫോൺ ചെയ്ത് ഞാൻ വിവരം അറിയിച്ചോളാം. പ്രഭാകരൻ സാറ് മദ്രാസിൽ പോയിരിക്കുക. ഹൈക്കോർട്ടിൽ ഒരു കേസുണ്ട്. തിങ്കളാഴ്ച കാലത്ത് തിരിച്ചെത്തും. ഒന്നും വിചാരിക്കണ പോലെ നടക്കണില്ല. കഷ്ടം കഷ്ടം. എന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ മരിക്കില്ല എന്ന് തോന്നുന്നു. തിടുക്കയില്ല, പതുക്കെ മതി. പക്ഷേ വിൽപ്പത്രം മറ്റന്നാൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരാം. എനിക്ക് ആ പിള്ളേർന്ന് കാണണം. അക്കൗണ്ട് ബുക്സ് കൊടുത്തയക്കാന്. എന്നാ ഞാൻ വരട്ടെ. ഗുഡ് മോർണിംഗ്. പിള്ള എവിടെ? പിള്ള ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എനിക്ക് അത്യാവശ്യമായിരുന്നു കാണണം. വന്ന് കാണാൻ പറയും. സംഗതികൾ ആകെ കുഴയുന്നതുകൊണ്ട് അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. മഹാറാണിക്ക് ഉടനെ വിൽപ്പത്രം വേണമെന്ന് പറയുന്നു. എന്ത് ചെയ്യും? എന്തിനാ? ജലജയ്ക്ക് 20,000 രൂപ വിൽപ്പത്രത്തിൽ ചേർത്ത് പുതുക്കി എഴുതിക്കാൻ. ഓ, ഞാൻ ഒഴികഴി പറഞ്ഞപ്പോ ബാങ്ക് മാനേജർ ഫോണിൽ വിളിക്കാൻ പോയി.
അയാൾ ലീവിലാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. ഓഹോ, പ്രഭാകരൻ സാറിന് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ. പ്രഭാകരൻ സാർ എറണാകുളത്ത് പോയിരിക്കുന്ന നുണ പറഞ്ഞിരിക്കുക. ബിൽപത്രം എന്നോടുക്കാമെന്ന് പറഞ്ഞു. മറ്റന്നാൾ? ഇന്ന്, നാളെ, മറ്റന്നാൾ. മൂന്ന് ദിവസമുണ്ട്. സാരമില്ല, കൊടുക്കണ്ട. കൊടുക്കാതെ കൊടുക്കണ്ടർത്ഥം എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? സാർ ഒന്നും ചെയ്യണ്ട. മഹാറാണിക്ക് വിൽപത്രത്തിന്റെ ആവശ്യം വരില്ല. എന്ന് വെച്ചാൽ? മഹാറാണി മൂന്ന് ദിവസം കഴിഞ്ഞ് സാറിനെ വിളിക്കുമെന്ന് എന്താ നിശ്ചയം? എന്ന് പറഞ്ഞാൽ? ഹിമാലയൻ ഗ്രൂപ്പ് ജയിൽ ചാടി വരും. അതും ഞാൻ ഏർപ്പാട് ചെയ്യും. താൻ ആരാ? അറിഞ്ഞിട്ട് എന്ത് വേണം? ഇവിടെ എന്തിനിരിക്കുന്നേ? ഒരാളെ കാണാനുണ്ട്. താൻ ഇവിടെ ഒന്ന് പോണം. ഞങ്ങൾക്കല്പം പണിയുണ്ട്. ഓ, തടിമോഷണമായിരിക്കും. നടത്തിക്കൂ, ഞാനിവിടെ ഇരുന്നോളാം. ഒന്ന് എണീറ്റ് പോടോ, ഞങ്ങളുടെ കൈ മെനക്കെടുക്കാതെ. പോയില്ലെങ്കിൽ അവന്മാർക്ക് തടി മോഷ്ടിക്കണമെങ്കിൽ ഞാനിവിടെ നിന്നാൽ എന്താ? തനിക്ക് പ്രായമായെങ്കിലും ചെറു ചെറുക്ക് വിട്ടിട്ടില്ല. തനിക്ക് ഒന്നുമില്ല. ഏതായാലും പറഞ്ഞ സമയത്ത് എത്തി. വാ, പോവാ. എന്നാലും വെറുമൊരു സ്ത്രീയെ, അതും 60 വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി ഞാൻ ജയിൽ ചാടി വരണം. ഞാൻ വിചാരിച്ചു ഏതോ ഭയങ്കര കൊള്ളസംഘത്തിന്റെ നേതാവിനെയോ മറ്റോ കാച്ചാനാവുമെന്ന്. സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെടാൻ വേണ്ടി വിശ്വസ്തനായ മറ്റൊരു സാക്ഷിയുടെ അടുത്തായിരിക്കും. അപ്പോ ഞാൻ റാണിയുടെ മുറിയിലേക്ക് കടക്കാനുള്ള വഴികളും മറ്റേർപ്പാടുകളും ഹിമാലയനെ അറിയിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഈ ജലജയും അവിടെ ഉണ്ടാവില്ലേ? സാരമില്ല, അവൾ ഉറങ്ങിയ പോലെ കിടക്കും. കൊലപാതകത്തിന് ഒരു ഉദ്ദേശം വേണമല്ലോ, അല്ലെങ്കിൽ പോലീസിന്റെ സംശയം മറ്റൊരു വഴിക്ക് തിരിഞ്ഞേക്കും. കൊലയ്ക്ക് കാരണം കളവാണെന്ന് തെളിയിക്കാൻ മഹാറാണിയുടെ ആഭരണങ്ങൾ എടുക്കണം. ഞാൻ കൊല ചെയ്യാം, മോഷണം നടത്തില്ല. അത് മോഷണമല്ലടൂ. മഹാറാണിയുടെ പെട്ടിയിൽ 50,000 രൂപയുടെയെങ്കിലും ആഭരണങ്ങൾ കാണും. അത് തനിക്കുള്ള പ്രതിഫലമാണ്. എനിക്കാകെ ഒരു സന്തോഷം ഇപ്പോ ഉള്ളത് ജയൻ എന്നെ വന്ന് കാണുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ വരുന്നതെന്ത്? ഞാനിവിടെ വരരുതെന്ന് വിലക്കിയിരിക്കുകയാണ്. ആര്? എന്നോട് പറഞ്ഞത് കുറെ റൗഡികളാണ്. പക്ഷെ പറയിച്ചത് ഇവിടുന്ന് ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഇവിടുന്ന് ആരെങ്കിലുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്? അത് പറഞ്ഞില്ല, കൊട്ടാരത്തിന്ന് പറഞ്ഞു എന്ന് മാത്രം അറിയിച്ചു. കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നെങ്കിലും ചട്ടമ്പിമാരെ ഒന്നും എനിക്ക് ഭയമില്ല. ഞാൻ വരണ്ട എന്നുണ്ടെങ്കിൽ
അത് രോഹിണി പറയണം. രോഹിണിക്ക് ഇഷ്ടമുള്ളിടത്തോളം ആരെതിർത്താലും ഞാൻ വരും, വന്ന് കാണും. ജയനപ്പോ ആശുപത്രിയിലായിരുന്നു. ഹേയ്, സാരമില്ല, ഞാനൊരു കേടും കൂടാതെ ഇവിടെ വന്നിരിക്കുകയല്ലേ. പക്ഷെ ഇവിടെ ആർക്കോ ഞാൻ വരുന്നതും രോഹിണിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ ആർക്കിഷ്ടപ്പെടാതിരിക്കാൻ അമ്മുമ്മ ഇന്നും ജയനെ പറ്റി അന്വേഷിച്ചു. അമ്മുമ്മയ്ക്ക് ജയനെ വലിയ ഇഷ്ടമാണ്. എങ്കിൽ മറ്റാരോ കുഴപ്പക്കാരായി ഇവിടെയുണ്ട്. നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. ഞാൻ ഇപ്പൊ വന്നത് തന്നെ മതിൽ ചാടി ആരും കാണാതെ പൈപ്പ് വഴി മുകളിൽ കയറിയാണ്. ജയൻ നേരെ വരാം തീർച്ച. എന്നെ കാണാൻ വരുന്നതിൽ ആർക്കെതിർക്കേണ്ട കാര്യമില്ല. ആരെതിർത്താലും ഞാൻ വകവയ്ക്കുകയുമില്ല. എതിർപ്പുള്ളത് ആർക്കെന്നറിയുന്നത് വരെ സൂക്ഷിച്ചേ ഞാൻ പെരുമാറാവും. രോഹിണിയുടെ മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കരുതല്ലോ. എനിക്കിനി എന്ത് സംഭവിച്ചാലും സംഭവിക്കാൻ ഇനി ഒന്നേ ഉള്ളൂ. അത് സംഭവിക്കുന്നത് വരെ സ്വസ്ഥമായി കഴിയാൻ ഇടവരുത്തിയാ. രോഹിണി അങ്ങനെ ഒന്നും പറയരുത്. രോഹിണിക്ക് ഒന്നും സംഭവിക്കുകയില്ല. ജയന്റെ ആഗ്രഹം മാത്രമാണത്. ഇല്ല, ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ രോഹിണിക്ക് ഒന്നും സംഭവിക്കുകയില്ല. അത്രയ്ക്ക് നല്ലവളും നന്മ നിറഞ്ഞവളുമാണ് രോഹിണി. രോഹിണി സമാധാനമായിരിക്കണം. മനസ്സിനെ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടുത്തരുത്. എന്ത് വേണമോ പറയൂ, ഞാൻ അനുസരിക്കും. ജയന് ഒരാപത്തും വരരുത്. എന്നും എന്നെ വന്ന് കാണണം. ഈ രണ്ടാഗ്രഹമേ എനിക്കുള്ളൂ. ഞാൻ എന്നും വരും. രോഹിണിയുടെ അടുത്ത് എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം. മതി, എനിക്കത് മതി. ജനതയുടെ പയ്യൻ നമ്മുടെ പദ്ധതിയാകെ തകരാറിലാക്കി. ആര്, വിക്രമനോ? എന്ത് ചെയ്തു? ഇത് സ്വല്പം സമയമെടുക്കുന്ന പദ്ധതിയായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. പക്ഷെ ആ വിക്രമൻ കാരണം ഒന്നും ശരിക്കു പോകുന്ന മട്ടില്ല. കാര്യമെന്താ? വിക്രമൻ ഇവിടെ ഫോൺ ചെയ്തു, ജലജയെ കാണണമെന്നും പറഞ്ഞ് ശല്യം ചെയ്തു തുടങ്ങിയപ്പോ അയാളെ സുഖമായി താമസിപ്പിക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. കുറച്ചകല് ഒരു ബർമ്മന്. ബർമ്മനോ? ആ ബർമ്മൻ. അയാൾ ഇപ്പോൾ ഒരു പണി പറ്റിച്ചു. മഹാറാണിയുടെ സ്വത്തിലാണ് നമ്മൾ നോട്ടം ഇട്ടിരിക്കുന്നതെന്ന് അയാൾ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. വിക്രമൻ അയാൾ തടവുകാരനാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. തടവുകാരനോ? അത് സാരമില്ല. പക്ഷെ 30,000 രൂപ കൊടുത്താലേ വിക്രമനെ വിട്ടുതരികയുള്ളൂ എന്ന് അയാൾ പറയുന്നു. ഉടനെ കൊടുക്കണം. ആള് സ്വല്പം പിശക, എന്തും ചെയ്യാൻ മടിക്കില്ല. 30,000 രൂപയോ? അതെങ്ങനെ ഉണ്ടാക്കുമെന്നല്ലേ പറയാൻ. കേൾക്കൂ, നാളെ രാത്രി എന്റെ ഒരു സ്നേഹിതൻ ഇവിടെ വരും. മഹാറാണിയുടെ കുളിമുറിയുടെ വാതിൽ തുറന്നിട്ടോളണം. എന്നിട്ട് ജലജ നേരത്തെ കിടക്കണം, അത്രയേ വേണ്ടൂ. വിക്രമന് ആപത്തൊന്നുമില്ലല്ലോ. വിക്രമന് ഇപ്പൊ ആപത്തൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ജലജ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ആപത്ത് വന്നേക്കും. പിന്നെ എന്നെ കുറ്റം പറയരുത്. ഈ മനുഷ്യൻ എന്ത് ചെയ്യാനാ വരുന്നത്? ഏ, ഒന്നും ചെയ്യില്ല. മഹാറാണി ഉറക്കമായിരിക്കുമല്ലോ. ആഭരണങ്ങൾ എടുക്കും, അത് വിറ്റ് 10,000-30,000 രൂപ ബർമ്മന് കൊടുക്കും. അപ്പൊ ചോദിക്കും, ആഭരണങ്ങൾ നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? പാടില്ല, നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല. വിക്രമനെ ബർമ്മൻ വിട്ടുതരും. ഈ കള്ളനെ റാണി കണ്ടാലോ? ഏയ്, കാണില്ല. മഹാറാണി 10 മണിക്ക് ഉറക്കമാവില്ല. കണ്ടാൽ? കാണാതെ കക്കുകയാണല്ലോ അയാളുടെ പണി. അയാളല്ലോ അക്കാര്യം അയാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചത്. ഇല്ല, ഞാൻ ചെയ്യില്ല. വാതിൽ തുറന്നിക്കണം, തുറന്നിട്ടേ പറ്റൂ. വിക്രമന്റെ ജീവൻ വേണമെങ്കിൽ, വേണ്ടെങ്കിൽ വേണ്ട. വിക്രമന്റെ ജീവൻ അത്രയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയോ? ആസിഡ്. എന്റെ മുഖം കാണാൻ എത്ര സുന്ദരമാണെന്ന് അറിയാമോ? പക്ഷെ ഈ ആസിഡ് ഒരു തുള്ളി വീണാൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഒരിക്കലും നിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. അപ്പൊ വാതിൽ തുറന്നിടുമല്ലോ. Thank you.
ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വീണ്ടും കാർ കേടായോ? കാറിന് എന്തോ കേടുണ്ട്, പിക്കപ്പ് കിട്ടുന്നില്ല. അതിന് അമ്മാക്കായിരുന്നു. ഇന്ന് കോയമ്പത്തൂർക്ക് കൊണ്ടുപോയാൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ശരിപ്പെടുത്തി കൊണ്ടുവരാം. ഇവിടെങ്ങും പറ്റില്ലേ? ഇല്ല, ഇവിടെ ചെയ്താൽ ശരിയാവില്ല. ഫോറിൻ കാറുണ്ട്. അപ്പോ നാളെ കാലത്ത് കാർ ആവശ്യമുണ്ടാവോ? രോഹിണിക്ക് എവിടെങ്കിലും പോകാനുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ കൊണ്ടുവയ്ക്കുള്ളൂ. പിള്ളേ, ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചോളൂ. ബുദ്ധിമുട്ടരുത്. എന്താന്ന് വെച്ചാൽ ഞാൻ തരാം. പൊയ്ക്കോളൂ. ജലജ വന്നാൽ ഇവരെന്നെ കാണാൻ സമ്മതിക്കില്ല. ഇവർ എന്നെ ഇവിടെ നിന്ന് വിടുകയുമില്ല. ആ ദുഷ്ടനാണെങ്കിൽ കണ്ണു മിടിച്ച് താഴെ തന്നെ ഇരിക്കല്ലേ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇതിൽ നിന്ന് സ്വൽപ്പ പഞ്ഞെടുക്കും. ഒരു തീപ്പെട്ടിക്കുള്ളി എറിച്ച് കത്തിക്കുക. അപ്പോ ഇവിടെ എല്ലാം പുക നിറയും. അപ്പോ തീ പിടിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ച ആ മന്ദനത് വിശ്വസിക്കും. എന്നെ തുറന്നു വിടും. ഞാൻ ഓടി ജലജയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അയ്യോ, തീ പിടിക്കുന്നു, എന്നെ രക്ഷിക്കൂ. ആരും വരുന്നില്ലേ? ഇതിലവൻ വരും. ഇതെല്ലാം എടുത്തു വെച്ചേക്കൂ. കഴിയപ്പെടും. ഒരാഴ്ചക്കകം എന്റെ പണം കിട്ടുമോ? ആ, ചിലപ്പോ, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി താമസിച്ചേക്കും. എന്തായാലും
പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർത്താൽ നല്ലത്. ഹലോ, ആരെ? എന്താ തീ പിടിച്ചോ? കഴിഞ്ഞു. യൂസ്ലെസ് ഫെലോസ്. സോറി പിള്ളേ. എന്താ സാർ? നിങ്ങളുടെ കക്ഷി മരിച്ചു. മരിച്ചോ? എങ്ങനെ? അയാൾ സ്വയം പുരയ്ക്ക് തീ കൊടുത്തു. എന്തു മരിച്ചെന്നാ പറഞ്ഞത്? അപ്പോ എല്ലാ പ്ലാനും പൊളിഞ്ഞു. പൊളിഞ്ഞു? അപ്പോ എന്റെ കാശോ? ഒരു പോവഴിയാണ്. എനിക്ക് ഒന്ന് ആലോചിക്കാനുണ്ട്. Thank you.
എല്ലാ ഇടവും നോക്കിയോ? നോക്കി. ജലജമ്മയുടെ മുറിയിൽ കിട്ടിയ എഴുത്തോ വായിക്കൂ. ബഹുമാന്യായ മഹാറാണിക്ക് ഇങ്ങനെ പറയാതെ പോകുന്നതിൽ ക്ഷമിക്കണം. ക്ഷമിക്കാനാവാത്ത ധാരാളം കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മഹാറാണിയോട് പോലും ഞാൻ വഞ്ചനയും തെറ്റും ചെയ്തിട്ടുണ്ട്. എല്ലാം എന്റെ പണക്കൊതി കൊണ്ട് വന്നുപെട്ട അപകടങ്ങളായിരുന്നു. എന്റെ ദുരാഗ്രഹങ്ങൾക്കും വഞ്ചനകൾക്കും ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ്. അവിടുത്തെ മരുമകൻ വിക്രമൻ രാജ എന്റെ ഭർത്താവായിരുന്നു. ഞങ്ങൾ ഇക്കാര്യം ഇതുവരെ ആരോടും പുറത്തു പറഞ്ഞിട്ടില്ല. ഒന്നിച്ച് താമസിച്ചപ്പോഴും ഞങ്ങൾ ഇത് വെളിപ്പെടുത്തിയില്ല. പക്ഷെ വിക്രമൻ എനിക്ക് ജീവന തുല്യ സ്നേഹമായിരുന്നു. കുറെ പണം തട്ടിയെടുത്ത് വിക്രമന്റെ കൂടെ നല്ല നിലയിൽ ജീവിക്കണമെന്ന് കരുതിയാണ് ഞാൻ പൊടിയൻ പിള്ളയുടെ കൂടാലോചനയിലും കുതന്ത്രങ്ങളിലും പങ്കാളിയായത്. ഒരിക്കൽ പെട്ടുകഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ പിന്നെ പറ്റില്ല എന്ന് മനസ്സിലായി. ചതിക്കാൻ വന്ന എന്നോട് അവിടുന്ന് കാണിച്ച ദയയും സ്നേഹവും എനിക്ക് മറക്കാനാവില്ല. വിക്രമന്റെ മരണം ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. എനിക്ക് ഇന്നീ ലോകത്ത് ഒന്നിനും ആശയില്ല. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടരുത് ജലജ. വിക്രമന്റെ ഭാര്യയായിരുന്നോ ജലജ? ആരായതറിഞ്ഞു? വിക്രമനും മരിച്ചു. പാവം. അവസാനം എന്തെങ്കിലും അയാൾക്ക് എഴുതി വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ജന്മാന്തര സുകൃതമടയാൻ നിമിഷമെങ്കിലും നീ തരൂ.
ശാന്തര സുകൃതമടയാൻ നിമിഷമെങ്കിലും നീ തരൂ നീ തരൂ. അതിനെന്താ നവിൽപത്രം ഉണ്ടല്ലോ, അപ്പൊ കത്തിച്ചില്ലല്ലേ? ഞാൻ അത്രയ്ക്ക് മഠയനൊന്നുമല്ല സാറേ. പിള്ള എന്നെ രക്ഷിച്ചു, ആദ്യം തന്നേക്കു. അങ്ങനെ അങ്ങ് തരാം, പറഞ്ഞതും പൊളിച്ചു നിൽക്കുന്നവനല്ലേ ഞാൻ. അപ്പോ സാർ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് പിള്ള പറയും? മഹാറാണിയുടെ ചെക്കാണ് ഒപ്പിട്ടിരിക്കുന്നത് ഞാനാണെങ്കിലും ഒപ്പ് ശരിയാ. വെറും 500,000 രൂപയ്ക്ക് എഴുതിയിട്ടുള്ളൂ, സാറിന്റെ പേർക്കാണ് എഴുതിയിരിക്കുന്നത്. ഇത് മാറി പണം വാങ്ങിച്ച് സാർ എനിക്ക് തരണം, അപ്പോ വിൽപത്രം സാറിന് അങ്ങോട്ട് തരും, പിന്നെ നമുക്ക് രണ്ടുപേർക്കും സുഖം. പറ്റില്ല, അത്ര ഫ്രോഡ് ചെയ്താൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. സാറൊരു വക്കീലല്ലേ, അതിനെല്ലാം സാവകാശം കാണണം, സമയം ഉണ്ടാകുമല്ലോ. പക്ഷെ വിൽപത്രം നാളെ കൊടുക്കേണ്ടതല്ലേ? ഇല്ല, ചെക്ക് വാങ്ങി ഞാൻ മാറില്ല. എന്നാ ഞാൻ വിൽപത്രം തരില്ല, നമ്മുടെ ടേപ്പ് ഞാൻ മഹാറാണിക്ക് പ്രസന്റ് ചെയ്യാൻ പോയാ. അതോടെ സാറിന്റെ 500,000 അവസാനിക്കും. എന്താ സാറെ, എനിക്കൊരു ചെറിയ ദോഷം, ഈ തോക്കെടുക്കുമ്പോൾ ചിലപ്പോ വിരൽ വിറയ്ക്കും, അബദ്ധത്തിനെങ്ങാനും ഒന്ന് പൊട്ടിപ്പോയാ ദേഹം മുറിയും സാറേ. സാറേ ഇരിക്കണം ഇരിക്കണം സാറേ. ചുമ്മാ ഇരിക്കണം സാറേ. സാറൊന്ന് ആലോചിക്കണം, എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. സാറിന് ഞാൻ 2 മണിക്കൂർ സമയം തരും, എന്നിട്ട് ഈ ടേപ്പ് ഞാൻ മഹാറാണിക്ക് കൊടുക്കും. അനങ്ങരുത്, ശരീരത്തിന് കേടാണ്.